റോബിൻ ബസ് ഇന്ന് തുടങ്ങി പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂർക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പം MVD വീണ്ടും അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ എന്താണ് അവരുടെ ഡ്യൂട്ടി, ചെക്ക് ചെയ്യുന്നുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം മുമ്പ് ഇതുപോലൊരു ചെക്കിങ്ങിലാണ് നമ്മുടെ റോബിൻ ബസ്സിനെ അവർ പിടിച്ചു കൊണ്ടുപോയി അകത്തിട്ടത്. അപ്പോൾ അത് റിലീസായിട്ട് കോടതി മുഖാന്തരം റിലീസായിട്ട് ഇപ്പോൾ വീണ്ടും ഇന്ന് തുടങ്ങി നമ്മുടെ റോബിൻ ബസ് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ MVD അവരുടെ പണിയും ആരംഭിച്ചിട്ടുണ്ട്. ഈ ചെക്കിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വട്ടമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെക്കിങ് ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഇത് വിടാതെ പിന്തുടർന്നിട്ട്, അതായത് ഈ ബസ് യാത്ര പുറപ്പെട്ടു ആ സ്ഥലം മുതൽ ഇങ്ങനെ കോയമ്പത്തൂർ എത്തിച്ചേരുന്ന ആ ഒരു സ്ഥലം വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് MVD ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്താണ് ഇത്ര വലിയ ഇൻ്റർനാഷണൽ അങ്ങനത്തെ ആൾക്കാരാണോ ഇങ്ങനെ തുടരെ ചെക്ക് ചെയ്യാനായിട്ട്? അവർ ജീവിക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അവർ അവരുടെ പാട്ടിന് വിടും. അവർ നിയമം അനുസരിച്ച് തന്നെയാണ് ഓടുന്നത്. അല്ലാതെ ഇവിടെ യാതൊരുവിധ നിയമലംഘനങ്ങളും നടക്കുന്നില്ല. അപ്പോൾ MVD പ്രഹസനം എന്ന് തന്നെ വേണം ഇതിനെ പറയാനായിട്ട്. കാരണം ഒരു വട്ടമല്ല ചെക്കിങ്, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും തുടരെ ചെക്കിങ്ങുകളാണ്. അപ്പോൾ ഇത് ശരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ജനങ്ങളോട് MVD യാത്ര ഉദ്ദേശം അവരുടെ ID കാർഡ് അതൊന്നും തിരക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇത് മനഃപൂർവ്വം MVD നടത്തുന്ന ഒരു നാടകം തന്നെയാണ്. കാരണം യാത്രക്കാരുടെ സമയം വൈകിപ്പിക്കാനും ബസ്സിൻ്റെ സമയം വൈകിപ്പിക്കാനും അവർ ആ കൃത്യം കോയമ്പത്തൂർ കൃത്യമായി എത്തിച്ചേരേണ്ട ആ സമയത്തിനുള്ളിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിക്കും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പണിയാണ് ഈ MVD ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴി നാളുകളെ കയറ്റുന്നതല്ല, കൃത്യമായിട്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ കയറുന്നത്. അല്ലാതെ അവർ വഴി നിന്ന് നമ്മുടെ ലോക്കൽ ബസ് ഓടുന്ന പോലെ അല്ല റോബിൻ ബസ് ഇവിടെ ആളുകളെ വിളിച്ചു കയറ്റുന്നത്. അത് നമുക്ക് ഈ യാത്രയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ മറ്റൊരു ബസ്സിനും ഇല്ലാത്ത തരം ചെക്കിങ്ങാണ് ഇപ്പോൾ റോബിൻ ബസ്സിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ചെയ്തോട്ടെ, അത് MVD അവകാശമാണ്. അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. സംശയം തോന്നുന്ന സാഹചര്യത്തിൽ ബസ്സിനെ ചെക്ക് ചെയ്യാനുള്ള അവകാശം MVDക്ക് ഉണ്ട്. പക്ഷെ ബസ്സിലിരിക്കുന്ന യാത്രക്കാർക്കിടെ യാത്രാ ഉദ്ദേശങ്ങളും അവരുടെ ID കാർഡും കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇത്തിരി കൂടുതലാണ്. യാത്രക്കാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം MVDക്കില്ല. അത് MVD അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഇത്രയും MVDയുടെ ഈ പ്രഹസനങ്ങൾ വെറും ഒരു പ്രഹസനം മാത്രമായിട്ടാണ് നമ്മൾക്ക് കാണാനാവുക. കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. റോബിൻ ബസ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു യാത്രക്കാരുടെ വിവരങ്ങളും കൃത്യമായിട്ടുള്ള നിയമങ്ങളും പാലിച്ച് തന്നെയാണ് റോബിൻ ബസ് ഓടുന്നത്. അല്ലാതെ റോബിൻ ബസ് ഒരു നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് ഇത്രയും ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ കോടതിയുടെ പ്രത്യേക ഉത്തരവിപ്രകാരമാണ് ഇപ്പോൾ റോബിൻ ബസ് ഓടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന ആകെ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനെ ചെക്ക് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുക, യാത്രക്കാരുടെ സമയം വൈകിപ്പിക്കുക, ബസ്സിന് എത്തിച്ചേരാനുള്ള ആ ഒരു സമയം വൈകിപ്പിക്കുക, ഇങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അല്ലാണ്ട് ഇവിടെ കാര്യമായിട്ട് ഇനി യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് തന്നെയായാലും ഇനി ഈ കേസ് കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്ന് ചില്ലറ സാധനങ്ങളൊക്കെ കാണാതെ പോയി എന്നൊരു ആരോപണം കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊരു സാധനമായാലും, ബസ് തന്നെയല്ല എന്തൊരു വാഹനമായാലും പിടിച്ചെടുക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുമ്പോഴേ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഉടമ കോടതി പോയി ഫൈറ്റ് ചെയ്തിട്ട് എന്താണ് ആ ഒരു ബസ്സിനെ റിലീസാക്കാനുള്ള എല്ലാ പരിപാടികളും നോക്കും. കാരണം അവർക്ക് വലുത് അവരുടെ ആ ഒരു വാഹനമാണല്ലോ. അപ്പോൾ അവരത് പുറത്തിറക്കാനുള്ള വഴികളും നോക്കും. അപ്പോൾ അതുവരേക്കും കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ ഇത് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുമ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈ വാഹനം പിടിച്ചെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അതാണ്. പോലീസ് MVDയും ഈ വാഹനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉടമയുടെ ഒപ്പ് വാങ്ങിക്കുക എന്നൊരു കാര്യം ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അതിവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വണ്ടി റിലീസ് ചെയ്യുമ്പോഴും അതിൽ ഇന്നിന്ന സാധനങ്ങൾ, അതായത് നേരത്തെ എടുത്ത ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഒപ്പ് വാങ്ങിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇവിടെ നടന്നിട്ടില്ല. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ്, കോർട്ട് ഉത്തരവ് വന്നു കഴിഞ്ഞിട്ട് ഈ ബസ് റിലീസാക്കാനായിട്ട് ചെന്നപ്പോൾ അവരിങ്ങനെ നടത്തിക്കുന്നത് കണ്ടതാണ്. കാരണം അവർ ഒരു ദിവസം ഒന്നര ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇവരുടെ പുറകെ നടന്നിട്ടാണ് ഈ ബസ് വിട്ട് കിട്ടിയത്. അപ്പം ഇത്തരം പ്രഹസനങ്ങളൊക്കെ എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഒരാളുടെ പുറകെ പോയിട്ട് മനഃപൂർവ്വം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. ഇതിൻ പ്രകാരം
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുകൊണ്ട് ഈ ബസ്സിൻ്റെ ഓണറായ കിഷോറിന് എത്രമാത്രം നഷ്ടങ്ങളാണ് സംഭവിക്കുക, ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ യൂട്യൂബർമാർ ബ്ലോഗർമാരും ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ബസ്സിന് മാക്സിമം അങ്ങ് പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഇതിൻ്റെ ഉടമകളാണ്, അതായത് റോബിൻ ഗിരീഷും ഈ കിഷോർ എന്ന് പറയുന്ന യഥാർത്ഥ ആർ സി ഓണറുമാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ടാണ് ഇങ്ങനെ ഡെയിലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് എം വി ഡിയുടെ ഈ തുടരെയുള്ള ഈ ചെക്കിങ്ങും. അപ്പോൾ അവർക്ക് സമയനഷ്ടം, മാനനഷ്ടം, എന്താണ് ധനനഷ്ടം, ഇതൊക്കെ ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഈ പ്രഹസനങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ തെളിയാത്ത എത്രയോ സംഭവങ്ങൾ തെളിയിക്കാനുണ്ട്. ഇവർക്കൊന്നും ഇതിൻ്റെ പുറകെ പോകാൻ നേരമില്ല. കാരണം ഒരു ബസ് ഓടാനായിട്ട് ഇറങ്ങി തുനിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം, അതിൻ്റെ ട്രിപ്പ് എങ്ങനെ മുടക്കാം എന്നാലോചിച്ചിട്ട് അതിൻ്റെ പുറകെ നിരന്തരം കൂടി നിയമത്തിൻ്റെ ആ ഒരു ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി അതിനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിപ്പിച്ച് ശ്വാസം മുട്ടിപ്പിക്കുന്ന ഒരു നിയമ സംവിധാനത്തെയാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിയുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ തുടരെയുള്ള ചെക്കിങ് നമുക്കിവിടെ എത്ര കേസുകൾ ഇവിടെ തെളിയിക്കാൻ കിടക്കുന്നു. പോലീസിന് ജോലി, പോലീസ് വെറുതെ പണിയില്ലാണ്ടിരിക്കുകയാണോ? എം വി ഡി വെറുതെ പണിയില്ലാണ്ടിരിക്കുകയാണോ? അതുകൊണ്ടാണോ ഇവർക്കിടെ വെളുപ്പം കാലത്തും പാതിരാത്രിയൊക്കെ നടന്നിട്ട് ഈ ഒരു ബസ്സിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും ഈ ഒരു ബസ്സിനെ ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ബസ് ഓടട്ടെ, അത് ആരോടും മത്സരിക്കാനായിട്ടല്ല, അതിന് ഓടാൻ വേണ്ടിയിട്ടാണ് അത് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓടാനുള്ള നിയമത്തിൻ്റെ ആ ഒരു സംവിധാനം നിങ്ങൾ റെഡിയാക്കി കൊടുക്കുക എന്നൊരു കാര്യമാണ് നിങ്ങൾക്കിവിടെ ചെയ്യാനുള്ളത്. പകരം നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ബസ്സിനെ എങ്ങനെ ഇല്ലാതാക്കാം, ഓടാതാക്കാം എന്നാലോചിച്ച് അതിൻ്റെ പുറകെ കൂടി നിയമം കൊണ്ട് എന്താണ് വലിഞ്ഞു മുറുക്കി അതിനെ ബന്ധിച്ചിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമ്മളൊന്നാലോചിക്കേണ്ടതുണ്ട്, ഇവിടെ വ്യക്തിവൈരാഗ്യം കൊണ്ട് നടന്നിട്ട് ആർക്കൊന്നും നേടാനില്ല നഷ്ടങ്ങളല്ലാതെ. ആർ സി ഓണറായ കിഷോറിനുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ എന്തിനാണ് നമ്മളൊരു മനുഷ്യനെ ഇങ്ങനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവരൊരു തൊഴിൽ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരോടട്ടെ, അവർ മാത്രമാണോ ഇങ്ങനത്തെ ബോർഡ് വെച്ചിട്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഓടുന്നത്? അല്ലല്ലോ, വൈകുന്നേരമായി കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് എത്ര ബസ്സുകളാണ് ബോർഡ് വെച്ച് പുറപ്പെടുന്നത്? അവർ ഏതൊക്കെ സ്റ്റോപ്പുകളിൽ നിന്നാണ് ബുക്ക് ചെയ്ത് കയറുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം എല്ലാ ബസ്സുകൾക്കും ഒരുപോലെ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഈ റോബിൻ ബസ്സിന് മാത്രം പുറകെ നടന്നിട്ട് ഓടിച്ചിട്ട് വേട്ടയാടുകയല്ല വേണ്ടത് എന്ന് എം വി ഡിയോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ആകെ ഒരു ട്രിപ്പ് മാത്രമാണ് ഡെയിലി ഉണ്ടാവുള്ളൂ ഈ ബസ്സിന്. രാവിലെ കോയമ്പത്തൂർ, കോയമ്പത്തൂർ ടു പത്തനംതിട്ട. അപ്പോൾ ഈ ഒരു ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നാൽ എന്ത് കളക്ഷൻ കിട്ടുമെന്നൊക്കെ നമുക്കറിയാം, അതിൻ്റെ ചിലവുകൾ. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് കിഷോർ ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഇനിയെങ്കിലും കുറച്ചെങ്കിലും മനസാക്ഷിയും ഹൃദയമുള്ളവരുമാണെങ്കിൽ ആ ബസ്സിനെ ആ ബസ്സിൻ്റെ പാട്ടിന് വിടുക, ചെക്ക് ചെയ്യാം, ഒരു വട്ടമൊക്കെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വട്ടം ചെക്ക് ചെയ്യാം. അതിൽ കൂടുതൽ പ്രഹസനങ്ങൾ ഉണ്ടാക്കരുത്. നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ ഇത് തുടരെ ഒരു ദിവസം ഒരു ബസ്സിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം നമ്മൾ റോബിൻ ബസ് ഓടിത്തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അതിൻ്റെ വിഷ്വൽസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമമുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട്. അപ്പോൾ മറ്റൊരു ബസ്സിനും ഇല്ലാത്ത ഒരു വേട്ടയാടൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ആ ഒരു എം വി ഡി ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് കേട്ടു, കോടതിയിൽ നിന്ന് ഈ ബസ് വിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും നിയമം തെറ്റിച്ചാൽ എന്താണ് കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ആ ഒരു വാണിംഗ് ഒരു സൂചനയാണ് അവിടെ തരുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ പിറകെ നടന്ന് ഓടിച്ചിട്ടിതിനെ വേട്ടയാടും എന്ന് തന്നെയാണ് ആ ഉദ്യോഗസ്ഥനെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് ഒരു സംശയവുമില്ല. എല്ലാ എം വി ഡിക്ക് ഇവിടെ കേസുകൾ ഇല്ലാഞ്ഞിട്ടാണോ റോബിൻ ബസ്സിൻ്റെ പുറകെ മാത്രം നടക്കുന്നത് എന്ന് എനിക്ക് എടുത്തു ചോദിക്കേണ്ടി വരും. പരിഹാസമായി കണ്ടാൽ അങ്ങനെ തന്നെ, എത്രയോ കേസുകൾ ഇവിടെ തെളിയിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഒന്ന് പുറകെ പോകണം, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. പൊടി പിടിച്ച് കിടക്കുന്ന കേസുകളൊക്കെ ഒന്ന് എടുത്ത് അന്വേഷിക്കണം എം വി ഡി. അല്ലാതെ ഈ ഒരു ജീവിക്കാൻ വേണ്ടി ഓടുന്ന ഈ ഒരു ബസ്സിൻ്റെ പുറകെ ഇങ്ങനെ വേട്ടപ്പട്ടികളെപ്പോലെ നടക്കരുത്. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.